പൗരത്വ നിയമം നമ്മുടെ രാജ്യത്ത് നിയമമായി രാഷ്ട്രപതി ഒപ്പിട്ടു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ നിയമത്തെയും നിയമാവലിയെയും നിയമ സംവിധാനത്തെയും അംഗീകരിച്ചു, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഗൾഫിലിരുന്നു കൊണ്ട് ഒരുത്തൻ നടത്തിയ ജൽപ്പനങ്ങൾ, ഒരുത്തൻ നടത്തിയ ഭീഷണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, ഇന്ത്യയുടെ പ്രധാന സേവകനെതിരെ ഇന്ത്യക്കാരനായ ഒരുത്തൻ ദുബായിലിരുന്ന് നടത്തിയ ഈ ഭീഷണി, ഈ അസഭ്യ വർഷം ആരും കേട്ടാലറയ്ക്കുന്ന ഈ ഡയലോഗ് ഒന്ന് കേൾക്കുക. ഇതിനകത്തെ അസഭ്യമായി ഇയാൾ ഉപയോഗിച്ച പദങ്ങളെല്ലാം ഞങ്ങൾ ബീപ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ ഈ വീഡിയോ. സാറെ, ഞാൻ ബില്ലു എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞാൻ കോൺവേഴ്സ് വരാൻ കാരണം വേറെ ഒന്നുമല്ല, എന്റെ പേഴ്സണൽ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇതില് ജാതി ഭേദങ്ങളെ കുറിച്ച് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ഒരു മതത്തിനെ കുറിച്ച് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. അതായത് മുസ്ലിങ്ങളോ ക്രിസ്ത്യനോ ഹിന്ദുവോ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഉള്ളി പേഴ്സണലായിട്ട് ഞാൻ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ വോയിസ് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പൊ നരേന്ദ്രമോദിയോട് ഞാനിതാ, ഇപ്പൊ നരേന്ദ്രമോദി നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്നിട്ട് വേറെ പണിയുന്നു ഈ പൗരത്വ ബില്ലും തേങ്ങ കൊല ഈ ഇന്ത്യക്കാരുടെ നെഞ്ചത്ത് വെക്കാനല്ല. മുന്നേ അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഇന്ത്യക്കാരെ പുറത്താക്കാൻ വേണ്ടിയല്ല, അവരെ അടിച്ചോട്ടിക്കാൻ വേണ്ടിയല്ല നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. നീ നാടിന് വേണ്ടി നല്ലത് ചെയ്യും, നിന്നെ സപ്പോർട്ട് ചെയ്യും. ആദ്യം നിന്നെ പച്ചയ്ക്ക് കത്തിച്ച് കളയല്ലായി, ആദ്യം നിന്നെ പച്ചയ്ക്ക് കത്തിച്ച് കളയല്ലായി, ആദ്യം നിന്നെ പച്ചയ്ക്ക് കത്തിച്ച് കളയല്ലായി. നിന്നെ വെറുത്തോയി, സത്യം പറഞ്ഞാൽ വെറുത്തോയി. അതുകൊണ്ട് നോക്കുക, ഓയ്യാ ഇത് പറയാനാണ് വന്നു. ഇവന്റെ പേര് ബിലാൽ മുഹമ്മദ് എന്നാണ്. ഇവൻ ദുബൈയിൽ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇവനെതിരെ ദുബായ് കോൺസുലേറ്റിലും കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയിലും NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലും അതുപോലെ കേരള പോലീസിലും കേരള സൈബർ ഡോമിലും പരാതി നൽകിയിട്ടുണ്ട്. അതായത് അന്യരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ നീതി സംവിധാനത്തെ വെല്ലുവിളിക്കുകയും നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? തീർച്ചയായും നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് ഇവനെപ്പോലുള്ളവരെ എത്തിച്ചേ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഐ സപ്പോർട്ട് CIA എന്നിട്ടതിന് അവിടെ കൂട്ടം ചേർന്ന് ഭീഷണിപ്പെടുത്തി ജോലി കളയാൻ ശ്രമിക്കുന്നു. ഇതെന്ത് ന്യായമാണ്? ഇതൊക്കെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് ഷെയർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക്, ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കും വാഗ്ധോരണികൾക്കും ഷെയർ കൊടുക്കുന്നു, അവയ്ക്ക് ഷെയർ ചെയ്തു പോകുന്നു. ഇത് നിയമ സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്, ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ്, പ്രധാനമന്ത്രിയെ അപഹസിക്കലാണ്. നീതിന്യായ സംവിധാനത്തിന്റെ എല്ലാ ഘടകങ്ങളിലും പെട്ട കടുത്ത അപരാധമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ബിലാൽ, തീർച്ചയായും നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ, ഇന്ത്യൻ നീതി സംവിധാനത്തിന് ഒപ്പം നിന്നേ പറ്റൂ. തീർച്ചയായും നിനക്കെതിരെ നടപടിയുണ്ടാകും. കൃത്യമായ റിപ്പോർട്ടിംഗ് നിയമ സംവിധാനത്തിലൊക്കെ തന്നെ ദുബായ് പോലീസുമായി ബന്ധപ്പെട്ടും UAE ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ഗവൺമെന്റും കേരള പോലീസുമായി ബന്ധപ്പെട്ടും ഒക്കെ അവിടെ താമസിക്കുന്നവർ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും നാണമില്ലല്ലോ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ, പ്രധാന സേവകനെ ഇങ്ങനെയൊക്കെ പറയാൻ. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇതിന് ധൈര്യം? അതൊന്നും ചോദിക്കുന്നില്ല. തീർച്ചയായും നിയമത്തിന് മുന്നിൽ നീ വന്നേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.